നമസ്കാരം ആൻഡ് വെൽക്കം ടു ടോക്സ് ബിയാഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറിന് ലക്ഷക്കണക്കിന് വ്യൂസുകൾ വരാറുണ്ട്. എന്നാൽ ഈ ബിഗ് ബോസിന് പിന്നിൽ ഇത്രമാത്രം ഫാൻസ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ബിഗ് ബോസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണോ, അല്ലെങ്കിൽ മുൻപ് സ്ക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങളാണോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് തന്നെ ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ അത് ചേരും. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോ തുടക്കാം. ബിഗ് ബോസ് വ്യൂവേഴ്സിനെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയി പിരിക്കാം. അതായത് ഒന്ന് അഡിക്റ്റീവ് ആയി കാണുന്നതും അതുപോലെ തന്നെ ഒന്ന് ടൈം പാസ്സായി കാണുന്നതും മറ്റ് ഒരു വിഭാഗങ്ങൾ ഹേറ്റേഴ്സ് ആയിട്ടും. ഈ ബിഗ് ബോസിന് എത്രമാത്രം ഫാൻസ് ഉണ്ടോ അത്രമാത്രം ഹേറ്റേഴ്സും ഉണ്ട്. എന്നാൽ ഈ ഹേറ്റേഴ്സ് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഇത് കംപ്ലീറ്റും പ്രീ പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണെന്ന്. എന്നാൽ ഈ അഡിക്റ്റായി ഉള്ളവർ പറയുന്നത് ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ടും ഒരു വാക്കുവാദത്തിൽ വരെ വരാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ പിന്നിലോട്ട് നോക്കുമ്പോൾ നമ്മൾ മുൻപ് ഒരു ബിഗ് ബോസ് പാർട്ടിസിപ്പൻ്റായ ഒരു തമിഴ് ബിഗ് ബോസ് പാർട്ടിസിപ്പൻ്റായ ഗഞ്ചാക്കറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ബിഗ് ബോസ് ഒരു ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിൽ പൂർണ്ണമായും ഉള്ള സംഭവങ്ങളും സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് അവിടെ ക്യാമറ വിഷ്വൽസ് ആണ്. അതായത് ക്യാമറ വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 24/7 സർവീസ് ആണ് അവിടെ ക്യാമറ വിഷ്വൽസ് വരുന്നത്. എന്നാൽ നമുക്ക് ഈ ബിഗ് ബോസ് ഇത്രയും, അതായത് ഒരു ദിവസം 24 മണിക്കൂറും അവിടെ ക്യാമറ ഓടിയിട്ടും നമുക്ക് വരുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് വെറും 1 മണിക്കൂർ to 2 മണിക്കൂർ ഈ കാലയളവിൽ മാത്രമോ അവർ നമുക്ക് കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ ഒന്നും അവർ നമുക്ക് കാണിക്കുന്നില്ല, അതും സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താ. അതായത് കൂടുതലായിട്ടും പീപ്പിളിനെ അട്രാക്ട് ചെയ്യാനും, അതായത് കൂടുതലായിട്ട് ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവർ അവിടെ നടക്കുന്ന ഫൈറ്റ്, അതായത് സ്ക്രിപ്റ്റഡ് ആയ ഫൈറ്റുകളും അതുപോലെ തന്നെ റൊമാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വ്യൂവേഴ്സിലോട്ട് അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ ആ വിഷ്വൽസ് മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പീപ്പിളിലോട്ട് എത്തിക്കുകയാണ് ഈ ബിഗ് ബോസ് ടീം ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സെലബ്രിറ്റീസിൻ്റെ ഫൈറ്റാണ്. അതായത് ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ തന്നെ അവർ ഭയങ്കരമായിട്ടും ഫൈറ്റ് ചെയ്യുന്നു. അതായത് ഫുൾ ഫ്രീഡമാണ് അതിൻ്റെ ഉള്ളിൽ. അതായത് ഇന്ന ആൾക്ക് ഇത്ര ഫ്രീഡമുണ്ട്, ഇന്ന ആൾക്ക് ഇത്ര ഫ്രീഡം ഇല്ല എന്നല്ല അവിടെ വ്യക്തമാകുന്നത്. ഫുൾ ഫ്രീഡം ഉണ്ടായിട്ടും അവർ അത്രമാത്രം ഒരു ചെറിയ കാര്യം പിൻ പോയിൻ്റ് ചെയ്ത് അത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ വ്യക്തമാക്കാം ഇതൊരു പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൽ ഒരു രഹസ്യമായ ഒരു ലീക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസിൽ ഉള്ള എല്ലാവർക്കും, അതായത് സ്മോക്കിംഗ് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ സ്മോക്കിംഗ് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഉള്ളവർക്കാണെങ്കിൽ ഡ്രിങ്കിങ് ഫെസിലിറ്റീസും കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഡ്രിങ്ക്സൊക്കെ നമ്മൾ അവിടെ എത്തിക്കുമ്പോൾ പുറത്ത്, അതായത് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് പോലും അറിയാത്ത വിധത്തിലാണ് ഡ്രിങ്ക്സ് ഉള്ളിൽ കൊണ്ടുപോകുന്നത് എന്നാണ് ബിഗ് ബോസ് ടീം പുറത്താക്കിയിരിക്കുന്നത്. അതായത് അവിടെ കൂൾ ഡ്രിങ്ക്സ് പാക്കറ്റ് മൂലമായിരിക്കും അവിടെ എത്തിക്കുന്നത്. അതായത് ഡ്രിങ്ക്സ് ആണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വിധത്തിലായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ സൗണ്ട് വിഷ്വൽസിലോട്ട് വരുമ്പോൾ നമുക്ക്, അതായത് അവിടെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ കുക്കർ, മിക്സി, ഗ്രൈൻഡർ എന്ന ഈ മൂന്ന് സൗണ്ടുകൾ നമുക്ക് വരാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന സൗണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സൗണ്ട് ബ്രേക്കപ്പ് ചെയ്താൽ, അതായത് ഇന്ന സമയത്ത് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ സൗണ്ട് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ, ഫാൻസിൻ്റെ ഉള്ളിലുള്ള ചർച്ചകൾ മാറും. അതായത് ഇന്ന ആളുടെ സൗണ്ട് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ കുക്കറിൻ്റെ വിസിൽ വരുമ്പോൾ ഇന്ന ആളുടെ ശബ്ദം കേട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് ഇവർ ഈ മൂന്ന് പ്രോഡക്റ്റും അവിടെ വരാത്തത്. അടുത്തതായിട്ട് ബിഗ് ബോസ് പാർട്ടിസിപ്പൻ്റിൻ്റെ മേക്കപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ മേക്കപ്പ് പ്രോഡക്ട്സും അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ബ്രാൻഡഡ് ലേബിൾസ് ഒന്നും തന്നെ കാണില്ല. അതായത് ബ്രാൻഡഡ് ലേബിൾസ് ഉണ്ടെങ്കിലും അത് നീക്കിയിട്ടോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്കറിയാം, അതായത് അവരുടെ പ്രൈവസി ലീക്ക് ആവാതിരിക്കാനാണ്. അതായത് ബിഗ് ബോസിൽ ഉള്ള സ്പോൺസേഴ്സിന് മാത്രം തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് അവർ പുറത്തെ ഒരു ബ്രാൻഡിൻ്റെ കാര്യങ്ങളും അവിടെ വ്യക്തമാക്കാതെ, ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും അവിടെ വ്യക്തമാക്കുന്നതില്ല. അടുത്തതായിട്ട് ബിഗ് ബോസ് റൂമുകൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുനിന്നൊരു ടീം പോയി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് മുന്നത്തെ സീസണിലുള്ള പാർട്ടിസിപ്പൻസ് അറിയിച്ചത്. അതുപോലെ തന്നെ ബിഗ് ബോസ് റൂമിൽ ഇരിക്കുന്ന ഓരോ ദിവസത്തിനും, അതായത് ഓരോ പാർട്ടിസിപ്പൻറ്റും അത്രമാത്രം ശമ്പളം
ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് സത്യം. അതായത് അവർ 10 ദിവസം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ആ 10 ദിവസത്തിന് അവർക്ക് ലൈഫ് ടൈമിൻ്റെ പകുതി സെറ്റിൽ ആവാനുള്ള ക്യാഷ് അവിടെ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. അതായത് ഈ ബിഗ് ബോസ് ടീമിൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ട്രിപ്പിൾ ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് അവരുടെ ഓരോ പ്രൊമോയ്ക്ക് തന്നെ യൂട്യൂബ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി മില്യൺ കണക്കിന് വ്യൂസുകൾ വരാറുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഇവർ ശമ്പളം ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ 10% മാത്രം സാലറി ആക്ടേഴ്സിന് മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഈ സാലറി ഡിസ്കസ് അതായത് വീതിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള പോപ്പുലാരിറ്റി അനുസരിച്ചാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഒരു സ്ട്രിക്റ്റായ പോളിസി ബിഗ് ബോസ് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ ഇതിൽ മൊത്തം സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ അതായത് അവരുടെ പോളിസി വയലേറ്റ് ചെയ്ത് അതായത് 10 ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 9 ദിവസത്തിന് മുൻപ് അവർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പരിഹാരം തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കേണ്ടതാണ് എന്നുള്ള അഗ്രിമെൻറ്റും ബിഗ് ബോസിൽ ഉണ്ട്. അടുത്തതായിട്ട് ബിഗ് ബോസിൽ ഉപയോഗിക്കുന്ന ക്യാമറാസ് ഒക്കെ ഹൈ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഹൈ മെയിൻ്റനൻസും ഉള്ളതാണ്. അപ്പോൾ ഈ ക്യാമറയൊക്കെ ആഴ്ചയിൽ ഒരാഴ്ചയെങ്കിലും അതായത് ക്യാമറയ്ക്ക് എന്തെങ്കിലും ഡിഫെക്ട്സ് പറ്റിയാലോ അല്ലെങ്കിൽ ക്യാമറ മെയിൻറ്റെയിൻ ചെയ്യാനോ ആ പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പോൾ ചെല്ലുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ ഇത് അഡിക്റ്റീവായി കാണുന്ന ആൾക്കാരൊന്നും ഈ പോയിൻറ്റുമായിട്ട് യോജിക്കില്ല. എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അതായത് ഇത് മൊത്തം എൻ്റെതായ കണ്ടുപിടുത്തങ്ങളല്ല. അതായത് മുൻപ് ബിഗ് ബോസ് സീസണിൽ അഭിനയിച്ച ഒരാളുടെ ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങളും ലഭിച്ചത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.